Hello dear students, welcome back our next class. This chapter 5 ile nammal padikkunnathu from janapadas to empire ennulladaan idinde peru chapter 5 inde peru janapadangal mudal samrajyangal vare. Appo ee oru paada bhagathu nammal pradhanamayittum padikkunnathu jaina madavum buddha madavum uyarnu vannadine pattiyum adu pole thanne mauryan samrajyam engane aayirunnu adinte savisheshathaga endokkeyanu എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററോട് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൈനമതവും ബുദ്ധമതവും ഉയർന്നു വരാനായിട്ട് എന്തൊക്കെ കാരണങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തത് ബ്രാഹ്മണ മേധാവിത്വമാണ്, രണ്ടാമത്തത് ജാതി സമ്പ്രദായം, മൂന്നാമത്തത് പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നാലാമത്തെ കാരണമായിട്ട് പറയാൻ കഴിയുന്നത് ഭാഷാപരമായ പ്രശ്നങ്ങൾ, അഞ്ചാമത്തെ കാരണം നമ്മുടെ ഇടയ ജീവിതത്തിൽ നിന്നും കാർഷിക ജീവിതത്തിലേക്കുള്ളൊരു മാറ്റം, സാമ്പത്തിക വ്യവസ്ഥ കാർഷിക രീതിയുമായിട്ട് ബന്ധപ്പെട്ട് മുൻപോട്ട് പോയത്, ഈ കാരണങ്ങൾ കൊണ്ടാണ് ജൈനമതവും ബുദ്ധമതവും ഉയർന്നു വന്നത്. വേദകാലഘട്ടത്തിലെ മതത്തിന് എതിരെ വന്ന രണ്ട് മതങ്ങളാണ് ജൈനമതവും ബുദ്ധമതവും. ആദ്യം നമ്മൾ പറയുന്നത് ജൈനമതത്തെ പറ്റിയാണ്. ഇപ്പം ബി സി 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന രണ്ട് മതങ്ങളിലൊന്നാണ് ജൈനമതം. ഈ ഒരു മതത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെയധികം പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ നിറഞ്ഞ ഒരു മതമായിരുന്നു ഇതെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും സമൂഹത്തിലെ മാറ്റങ്ങൾക്കും ഒക്കെ വിധേയമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാന മാറ്റം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ബി സി 6-ാം നൂറ്റാണ്ടിലെ ജൈനമതത്തിൻ്റെ വളർച്ചയാണ്. ഇതൊരു പ്രധാന സവിശേഷതയായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ജൈനമതത്തിൻ്റെ പ്രധാന സവിശേഷതകളും ആരൊക്കെയാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി അടുത്ത സ്ലൈഡുകളിൽ കാണുന്നത്. ജൈനമതത്തിൻ്റെ സ്ഥാപകനാണ് വർത്തമാന മഹാവീരൻ. അദ്ദേഹം ബി സി 540-ൽ വൈശാലിയുടെ പ്രാന്തപ്രദേശമായ കുന്തള ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹത്തിൻ്റെ വയസ്സിൽ 33-ാം വയസ്സിൽ അദ്ദേഹം ഗൃഹസ്ഥ ജീവിതം വിട്ടിറങ്ങുകയും അദ്ദേഹം കഠിനമായ വ്രതാനുഷ്ഠാനത്തോടെ അദ്ദേഹം സന്യാസ ജീവിതത്തിലേക്ക് മാറുകയുമാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന് സാലവൃക്ഷ ചുവട്ടിൽ വെച്ച് ബോധോദയമുണ്ടാകുകയും പിന്നീട് ബി സി 72-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ജൈനമതത്തിനെ ഇത്രത്തോളം ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് വർത്തമാന മഹാവീരൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ നമുക്ക് ജൈനമതത്തിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ജൈന സാഹിത്യങ്ങൾ നമുക്ക് നോക്കാം. ജൈനരുടെ മതസാഹിത്യ കൃതികൾ പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നത് സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അർദ്ധമാഗതി, പ്രാകൃത് എന്നീ ഭാഷകളിലായിരുന്നു രചിക്കപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ജൈനരുടെ വിശുദ്ധ ഗ്രന്ഥം അറിയപ്പെടുന്നത് ആഗമ സിദ്ധാന്തം എന്നാണ്. പിന്നീട് തമിഴ്, കന്നഡ, തെലുങ്ക് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിലൊക്കെ മതസാഹിത്യത്തിൽ അവർ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പിന്നെ പറയുന്ന തമിഴിലെ മികച്ച കൃതിയായ ജീവിത ചിന്താമണി ഒരു ജൈനരിൻ്റെ സംഭാവനയാണ്. മറ്റൊരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത് ഹേമചന്ദ്ര, ഹരിഭദ്ര, സിദ്ധാസേന എന്നിവരാണ് ഏറ്റവും പ്രശസ്തരായ ജൈന സാഹിത്യകാരന്മാർ. അപ്പോൾ ഇത്തരത്തിൽ സാഹിത്യരംഗത്ത് ജൈനമതം വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് ഇവരുടെ ഈ കൃതികൾ നോക്കിയാൽ മനസ്സിലാവും. ബുദ്ധമതത്തിൻ്റെ ജൈനമതത്തിൻ്റെ സമ്മേളനങ്ങളെ പറ്റിയാണ് നമ്മളിനി പറയുന്നത്. പ്രധാനമായിട്ടും ജൈനമതത്തിന് രണ്ട് സമ്മേളനങ്ങൾ അല്ലെങ്കിൽ രണ്ട് കൗൺസിലുകളാണ് നടന്നത്. അതിലൊന്നാമത്തെ കൗൺസിൽ നടന്നത് പാടലീപുത്രയിൽ വെച്ചിട്ടാണ്, 3-ാം സെഞ്ചുറി BC-യിൽ വെച്ചിട്ടാണ്.
മറ്റൊരു കൗൺസിൽ നടന്നത് രണ്ടാമത്തെ കൗൺസിൽ നടന്നത് വല്ലഭിയിൽ വെച്ചിട്ടാണ്. ആ വല്ലഭിയിൽ വെച്ചിട്ടാണ് ജൈനമതം രണ്ടായിട്ട് ഡിവൈഡായത്. ഏതൊക്കെയാണത്? ദിഗംബരാസ്, ശ്വേതംബരാസ് എന്നിങ്ങനെ രണ്ട് രീതികളിൽ ജൈനമതം ഈ കൗൺസിലിൽ വെച്ചിട്ടാണ് അവിടെ തരംതിരിവുണ്ടായത്. അപ്പം ജൈനമതത്തിന് പ്രധാനമായിട്ടും രണ്ട് പ്രധാന കൗൺസിലുകളാണ് ഉള്ളത്. ജൈനമതത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ത്രിരത്നങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടുള്ള കർമ്മം വിശുദ്ധമാക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു ജൈനമത തത്വത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമായിട്ട് പറയാൻ കഴിയുന്നത്. ത്രിരത്നങ്ങൾ എന്നാൽ ശരിയായ അറിവ്, ശരിയായ വിശ്വാസം, ശരിയായ സ്വഭാവം എന്നിങ്ങനെയായിരുന്നു. പിന്നീടുള്ള മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ആഹാരം വർജിച്ചുകൊണ്ടും സ്വയം പീഡനം സഹിച്ചുകൊണ്ടും നമുക്ക് നിർവ്വാണമല്ലെങ്കിൽ മോക്ഷത്തിൽ പ്രാപിക്കാം എന്നുള്ളതായിരുന്നു മറ്റൊരു കാര്യം. ജൈനമത ഉപദേശങ്ങളായിട്ട് പറയാൻ കഴിയുന്നത് 5 ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. ഹിംസ ചെയ്യരുത്, കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, സ്വത്ത് സമ്പാദിക്കരുത്, ബ്രഹ്മചര്യം പാലിക്കണം എന്നിങ്ങനെയുള്ളതായിരുന്നു ജൈനമതത്തിൻ്റെ 5 ഉപദേശങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ജൈനമത തത്വങ്ങൾക്ക് ജൈനമതത്തിൻ്റെ സംഭാവനകൾ, എന്തൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും പറയാൻ കഴിയുന്നത് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സമൂഹത്തിലൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നത് ജൈനമതത്തോടുകൂടിയാണ്. അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്കുമൊക്കെ പ്രാധാന്യം നൽകുകയുണ്ടായി. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് സംസ്കൃത ഭാഷയ്ക്ക് ജൈനമതം വന്നതോടുകൂടിയിട്ട് സംസ്കൃത ഭാഷയ്ക്ക് അവിടെ പ്രാധാന്യം നഷ്ടപ്പെടുകയുണ്ടായി. നമ്മുടെ പ്രാദേശിക ഭാഷകളായ പ്രാകൃത, പാലി തുടങ്ങിയ ഭാഷകൾ ഉയർന്നു വരികയും ചെയ്യുകയുണ്ടായി. അതോടുകൂടിയിട്ട് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഭാഷ ഉയർന്നു വരികയും ചെയ്യുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയായിട്ട് പറയാൻ കഴിയുന്നത് കലയിലും സാഹിത്യത്തിലുമൊക്കെ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും എടുത്തു പറയാനായിട്ടുള്ളത് അമ്പലങ്ങളും സ്തൂപങ്ങളും ആശ്രമങ്ങളും അവർ പണി കഴിപ്പിച്ചു. ജൈനമതത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ജൈനമതത്തിലുണ്ടായ പിളർപ്പ്. രണ്ടാമത്തേത് മഹാവീരന് ശേഷം അത്രയും കഴിവുള്ളൊരു നേതാവ് പിന്നീട് വന്നിട്ടില്ല. മൂന്നാമത്തേത് രാജകീയ സഹായം ജൈനമതത്തിന് ലഭിച്ചില്ല. അടുത്തത് ജൈനമത ആചാരങ്ങൾ പാലിക്കുക എന്നത് വളരെ വിഷമകരമായിരുന്നു. അടുത്തത് കർഷകരെ ആകർഷിക്കാൻ ജൈനമതത്തിന് കഴിഞ്ഞില്ല. മറ്റൊരു കാരണം എടുത്തു പറയാനായിട്ടുള്ളത് ജൈനമത തത്വങ്ങൾ പലതും ഹിന്ദുമതം സ്വീകരിച്ചപ്പോൾ ജൈനമതത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. മറ്റൊരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത് ജൈനർക്ക് കാര്യമായിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സംഘടനയോ മറ്റ് സംവിധാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ജൈനമതത്തിന് തകർച്ച നേരിടേണ്ടി വന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി നമുക്ക് ബുദ്ധമതത്തെ പറ്റി നോക്കാം. BC 6 സമൂഹത്തിൽ വന്നിരുന്ന ചില മാറ്റങ്ങൾക്ക് വിധേയമായി ഉയർന്നു വന്ന മറ്റൊരു മതമാണ് ബുദ്ധമതം. ബുദ്ധമതത്തിനും അതിൻ്റേതായ തത്വങ്ങളും മറ്റുമുണ്ടായിരുന്നു. അതിൻ്റേതായ സവിശേഷതകളും ഒക്കെ ഉണ്ടായിരുന്നു. ബുദ്ധമതത്തിൻ്റെ വളർച്ചയോടുകൂടിയിട്ട് സമൂഹത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സമൂഹത്തിൻ്റെ പല മേഖലകളിലും ബുദ്ധമതം അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ബുദ്ധമതത്തിന് ചരിത്രത്തിൽ അത്രത്തോളം പ്രാധാന്യം തന്നെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയുള്ള സ്ലൈഡുകളിൽ നമ്മൾ വിശദമാക്കുന്നത് ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും ഒക്കെയാണ്. ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ ഗൗതമ ബുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പഴയ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. BC 567 അദ്ദേഹം കപില വസ്തുവിനടുത്തുള്ള ലുംബിനിയിലെ ഒരു ശാക്യ കുടുംബത്തിലാണ് ഗൗതമബുദ്ധൻ ജനിച്ചത്. ഗൗതമബുദ്ധനാണ് ബുദ്ധമതത്തിനെ ഇത്രയും അധികം ലോകത്തിൻ്റെ നെറിയയിൽ കൊണ്ടെത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ ബുദ്ധമതത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുകയുണ്ടായെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇദ്ദേഹവും ഗൃഹസ്ഥ ജീവിതം വിട്ടൊഴിഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് മടങ്ങുകയും ബുദ്ധമതത്തിനെ വളരെയധികം
പ്രോത്സാഹിപ്പിക്കുകയും ബുദ്ധമതത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയുമാണ് ഗൗതമ ബുദ്ധൻ എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്ക് ഗൗതമ ബുദ്ധനെ ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. ചരിത്രത്തിൽ ബുദ്ധമതത്തിന് പ്രാധാന്യമുണ്ട്. ബുദ്ധമതത്തിന് പ്രധാനമായിട്ടും 4 തത്വങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ലൗകിക ജീവിതം എന്നത് ദുരിതപൂർണമാണ്. രണ്ടാമത്തേത്, ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. മൂന്നാമത്തേത്, ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ദുഃഖമില്ലാതാക്കാൻ കഴിയും. നാലാമത്തേത്, ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് 8 തത്വങ്ങൾ പാലിക്കാനായിട്ട് പറയുന്നുണ്ട്. അതാണ് അഷ്ടാംഗ മാർഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തേത്, ശരിയായ വിശ്വാസം, ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ ധ്യാനം, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ എന്നിങ്ങനെയുള്ളതായിരുന്നു അഷ്ടാംഗ മാർഗങ്ങൾ. ഈ അഷ്ടാംഗ മാർഗം പിന്താങ്ങിയാൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ദുഃഖമില്ലാതാക്കാനും കഴിയുമെന്നുള്ളതായിരുന്നു ബുദ്ധമതത്തിൻ്റെ ഉപദേശങ്ങളായിട്ട് കാണാൻ കഴിയുന്നത്. ബുദ്ധ സാഹിത്യങ്ങൾ പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നത് പ്രാദേശിക ഭാഷയായ പാലി ലിപിയിലാണ്. ഇതിനെ പ്രധാനമായിട്ടും 3 തരംതിരിച്ചിട്ടുണ്ട്. അതറിയപ്പെടുന്നത് ത്രിപീഠകാസ് എന്നാണ്. ഒന്നാമത്തേത് വിനയ പീഠകം, രണ്ടാമത്തേത് സൂക്ത പീഠകം, മൂന്നാമത്തേത് അഭിധർമ്മ പീഠകം. അതിൽ വിനയ പീഠകം ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ ബുദ്ധിസ്റ്റ് സന്യാസിമാർക്കുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെയായിരുന്നു. സൂക്ത പീഠകത്തിൽ ത്രിപീഠകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. മൂന്നാമത്തേത് അഭിധർമ്മ പീഠകം എന്നുള്ളത് തത്വങ്ങളെപ്പറ്റിയാണ്, ബുദ്ധന്മാർക്കുള്ള തത്വങ്ങളെപ്പറ്റിയാണ് അഭിധർമ്മ പീഠകത്തിൽ പറയുന്നത്. പ്രധാനമായിട്ടും 4 ബുദ്ധ കൗൺസിലുകളാണുള്ളത്. അതിലൊന്നാമത്തേത് 483 BCയിൽ രാജഗ്രഹയിലാണ് തുടങ്ങിയത്. ഇതിൻ്റെ പ്രധാന ലീഡർ എന്ന് പറയുന്നത് അജാതശത്രുവായിരുന്നു. രണ്ടാമത്തെ ബുദ്ധമത സമ്മേളനം നടന്നത് BC 383 കാലശോക രാജാവിൻ്റെ സാന്നിധ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് വൈശാലിയിലാണ് നടന്നത്. മൂന്നാമത്തെ ബുദ്ധമത സമ്മേളനം നടന്നത് 250 BCയിലാണ് പാടലീപുത്രയിലാണ് അത് നടന്നത്. അവിടെ അശോകൻ്റെ രാജകീയമായിട്ടുള്ള പദവി അവിടെ ഉണ്ടായിരുന്നു. 4 ബുദ്ധമത സമ്മേളനം നടന്നത് കാശ്മീരിലാണ്. കനിഷ്കനാണ് അതിൻ്റെ അധ്യക്ഷത പദവി അലങ്കരിച്ചത്. ഇവിടെ വെച്ചിട്ടാണ് ബുദ്ധമതം 2 ഭാഗങ്ങളായിട്ട് തരംതിരിഞ്ഞത്, മഹായാനവും ഹീനയാനവും. പ്രധാനപ്പെട്ട ബുദ്ധമത കൗൺസിൽ ഇതാണ്. ബുദ്ധമതം 2 തരംതിരിഞ്ഞിട്ടുണ്ട്, ഹീനയാനവും മഹായാനവും. മഹായാനം വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. എന്നാൽ ഹീനയാനക്കാര് വിഗ്രഹാരാധനയെ നിരസിക്കുന്നവരായിരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ 2 പ്രത്യേകതകളാണ് ഹീനയാനത്തിനും മഹായാനത്തിനും പ്രധാനമായിട്ടും ഉള്ളത്. ബുദ്ധമതത്തിൻ്റെ സംഭാവനകൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ സമൂഹത്തിന് ബുദ്ധമതം വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഭാരതീയ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും വളർച്ചയ്ക്കും വികാസത്തിനുമൊക്കെ ബുദ്ധമതം വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പുരാതന യൂണിവേഴ്സിറ്റികളായ വിക്രമശില, തക്ഷശില, നളന്ദ എന്നിവയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നത് ബുദ്ധമതമാണ്. അതുപോലെ തന്നെ പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്കും ബുദ്ധമതം വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാസ്തുശില്പകലയിലുമൊക്കെ ചിത്രകലയിലും ബുദ്ധമതം വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കൃഷിയുടെ അഭിവൃദ്ധിക്കും ബുദ്ധമതം വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്ത്യൻ സമൂഹത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചത് ബുദ്ധമതത്തിൻ്റെ വരവോടുകൂടിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബുദ്ധമത സംഘങ്ങൾക്ക് അതിൻ്റെ സദാചാരനിഷ്ഠ നഷ്ടമായതൊരു കാരണമാണ്. മറ്റൊരു കാരണം എടുത്തു പറയാനായിട്ടുള്ളത് കാലക്രമേണ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ വ്യതിചലനമുണ്ടായതൊരു കാരണമാണ്.
ബുദ്ധമതത്തിൽ രണ്ട് തരംതിരിവുണ്ടായത് അതിൻ്റെ തകർച്ചയിലേക്ക് നശിച്ചു, തകർച്ചയിലേക്ക് വഴിവെച്ചു. മറ്റൊരു കാര്യം, ഹിന്ദുമതത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും ഒക്കെ ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ബുദ്ധമതത്തിന് ഒരു രാജകീയമായിട്ടുള്ള പ്രോത്സാഹനം ലഭിച്ചിട്ടില്ല. മറ്റൊരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത്, വാണിജ്യവും വ്യാപാരവും ഒക്കെ ഉയർന്നു വന്നത് ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. മറ്റൊരു കാരണം, ഹൂണന്മാരും തുർക്കികളുമൊക്കെ ആക്രമണം നടത്തിയതും ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിവെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനാണ്. അദ്ദേഹമാണ് മൗര്യ സാമ്രാജ്യത്തെ ചരിത്രത്തിൽ ഇത്രയധികം വളരെയധികം പ്രശസ്തിയിലേക്ക് നയിച്ചത്. BC 321 അദ്ദേഹം സിംഹാസനത്തിലെത്തിയത്. അദ്ദേഹത്തിൻ്റേതായ ഒരു കേന്ദ്രീകൃത ഭരണമാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത്. മൗര്യ സാമ്രാജ്യത്തിനെ വളരെയധികം മുൻപോട്ട് നയിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മൗര്യ കാലഘട്ടത്തിൻ്റെ ഒരു സുവർണയുഗമായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനെന്ന് അറിയപ്പെടുന്നത്. മൗര്യന്മാരുടെ ഭരണ സംവിധാനത്തിന് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. കാരണം പരമാധികാരി എന്ന് പറയുന്നത് രാജാവായിരുന്നു. കൗഡിലൻ്റെ അർത്ഥശാസ്ത്രത്തിലാണ് രാജഭരണ വ്യവസ്ഥയുടെ ഘടകങ്ങളെ പറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം കൗഡില്യൻ സപ്താംഗ സിദ്ധാന്തത്തിലൂടെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 7 അംഗങ്ങൾ വേണം ഒരു രാഷ്ട്രത്തിനുണ്ടായിരിക്കണം എന്നുള്ളതാണ് കൗഡില്യൻ അഭിപ്രായപ്പെടുന്നത്. സ്വാമി, ജനപദ, കോശ, മിത്ര, അമാത്യ, ദുർഗ, ദണ്ഡ എന്നിങ്ങനെയുള്ള 7 അംഗങ്ങൾ വേണം ഒരു രാഷ്ട്രത്തിന് എന്നുള്ളതാണ് കൗഡില്യൻ സപ്താംഗ സിദ്ധാന്തത്തിലൂടെ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സപ്താംഗ സിദ്ധാന്തത്തിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രഭരണം എന്നത് കേന്ദ്രബിന്ദു, ഭരണ സംവിധാനത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് രാജാവായിരുന്നു. കാരണം രാജാവിൻ്റേതായിരുന്നു അന്തിമ തീരുമാനം. സൈന്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം രാജാവിനായിരുന്നു. അദ്ദേഹത്തിനൊരു മന്ത്രിസഭയുണ്ടായിരുന്നു. രാജാവിനെ സഹായിക്കാനുള്ള മന്ത്രിസഭ അറിയപ്പെട്ടിരുന്നത് മന്ത്രിപരിഷത്ത് എന്ന പേരിലായിരുന്നു. പ്രവിശ്യാഭരണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മൗര്യ സാമ്രാജ്യം പല പ്രവിശ്യകളായിട്ട് തരം തിരിച്ചിരുന്നു. ഓരോ പ്രവിശ്യയും ഗവർണറുടെ കീഴിലായിരുന്നു. പ്രവിശ്യകളെ അദ്ദേഹം ജില്ലകളായി തരംതിരിച്ചു. ജില്ലാഭരണം സ്ഥാനികന്മാരുടെ കയ്യിലായിരുന്നു. ജില്ലകളെ വീണ്ടും ഗ്രാമങ്ങളായി തരംതിരിച്ചിരുന്നു. ഗ്രാമികനായിരുന്നു ഗ്രാമത്തിൻ്റെ തലവൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവിശ്യാഭരണമായിരുന്നു മൗര്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഓരോ ഭരണത്തിനും അതിൻ്റേതായ പ്രത്യേകതകൾ മൗര്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രധാന വരുമാന മാർഗം ഭൂനികുതിയായിരുന്നു. കാർഷിക ഉൽപ്പാദനത്തിൻ്റെ ഒരു ഭാഗം നികുതിയായിട്ട് രാജാവ് പിരിച്ചെടുത്തിരുന്നു. ഇത് പണമായോ ഉൽപ്പന്നമായോ ഒക്കെ നൽകാമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത് അവരുടെ സൈനിക ഭരണമായിരുന്നു. കാലാൾപ്പട, കുതിരപ്പട, ആനപ്പടം, രഥവ്യൂഹം, ഗതാഗത വിഭാഗം, നാവിക വിഭാഗം എന്നിവ സൈന്യത്തിലുണ്ടായിരുന്നു. അവരുടെ നീതിന്യായ ഭരണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മൗര്യന്മാർക്ക് ചിട്ടയായ ഒരു നിയമ സംവിധാനമുണ്ടായിരുന്നു. രാജാവ് തന്നെയായിരുന്നു ന്യായാധിപൻ. അദ്ദേഹത്തിൻ്റേതായിരുന്നു അന്തിമ തീരുമാനം. പിഴകൾ അല്ലെങ്കിൽ ശിക്ഷകളൊക്കെ വിധിച്ചിരുന്നത് വർണ്ണവ്യവസ്ഥകൾ അനുസരിച്ചായിരുന്നു. അതായത് താഴ്ന്ന ജാതിക്കാർക്ക് വളരെ കൂടിയ ശിക്ഷകളായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീതിന്യായ ഭരണമായിരുന്നു ഇവർക്കുള്ളത്. മൗര്യ സാമ്രാജ്യത്തിലെ വളരെ മുൻപന്തിയിലേക്ക് എത്തിച്ച വളരെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു അശോക ചക്രവർത്തി. ചരിത്രത്തിൽ നമ്മൾ അശോക ചക്രവർത്തിയുടെ സംഭാവനകൾ നമ്മൾ കാണുന്നതാണ്. അശോക ഈഡിറ്റ്സ് അല്ലെങ്കിൽ തൂണുകളിലും പാറകളിലുമൊക്കെ ഉള്ള അശോക ശാസനങ്ങൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തത് അശോകന് ശേഷം വന്ന പിൻഗാമികളാരും
നല്ല ഭരണാധികാരികളായിരുന്നില്ല. മറ്റൊരു കാരണം ബ്രാഹ്മണരുടെ എതിർപ്പാണ്. മറ്റൊന്ന് പ്രവേശികളിൽ നടപ്പാക്കിയ മർദ്ദന ഭരണം. മറ്റൊന്ന് കേന്ദ്ര അധികാരത്തിൻ്റെ ദൗർലഭ്യം. മറ്റൊന്ന് അതിർത്തി സംരക്ഷിക്കുന്നതിലെ വീഴ്ച. മറ്റൊന്ന് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം. മറ്റൊന്ന് അശോകൻ്റെ സമാധാന നയം. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് മൗര്യ സാമ്രാജ്യത്തിന് പതനം നേരിടേണ്ടി വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാരണങ്ങൾ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് തീർന്നു. പ്രധാനമായിട്ടും എടുത്തു പറയാനായിട്ടുള്ളത് അശോകന് ശേഷം വന്ന പിൻഗാമികൾ അവർ വളരെയധികം കഴിവുള്ളവരായിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാരണം തന്നെയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൗര്യ കാലഘട്ടത്തെ പറ്റിയും ജൈനമതത്തിനെ പറ്റിയും ബുദ്ധമതത്തിനെ പറ്റിയും അതിൻ്റെ സംഭാവനകളെ പറ്റിയും ഒക്കെയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 6 ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാപ്റ്റർ 6 നമുക്ക് വീണ്ടും കാണാം. ചാപ്റ്റർ 6 എന്ന് പറയുന്നത് മൗര്യാനന്തര കാലഘട്ടത്തിന് ശേഷമുള്ള വികസനങ്ങൾ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആ ചാപ്റ്ററിൽ മൗര്യ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നായിരിക്കും ആ ഒരു ചാപ്റ്ററിലുണ്ടാവുന്നത്. അപ്പം നമുക്ക് ചാപ്റ്റർ 6 മറ്റൊരു ക്ലാസ്സിൽ കാണാം. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.